എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ അജു ധ്രുവ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഞാൻ ഇച്ചിരി കൂടി ബിഗിനിങ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി ഇച്ചിരി ബിഗിനിങ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ ഡി ഒ എഫ് എന്താണെന്ന് ഒന്ന് ചിന്തിച്ചിരുന്നത് വളരെ സിമ്പിളാണ് നമ്മളൊരു പടം എടുക്കുകയാണ് പടം എടുക്കുമ്പോഴത്തേക്കും ഇതൊരു ആണ് എന്ന് നിങ്ങൾ കരുതുക ഈ സബ്ജെക്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നു ഈ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് സബ്ജെക്റ്റിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എത്രമാത്രം ഏരിയ ഫോക്കസ് ആകുന്നു എന്നുള്ളതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഡെപ്ത് ഓഫ് ഫീൽഡിനെ നമ്മൾ അപ്രച്ചറുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്രച്ചറിൻ്റെ വാല്യൂ നമ്മൾ കുറഞ്ഞു വരുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്ന് പറയും അപ്പർച്ചർ നമ്മൾ ഓപ്പൺ ചെയ്തു വരുമ്പോഴത്തേക്കും ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് കുറവായിരിക്കും കിട്ടുക നമ്മൾ അപ്പർച്ചർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടുതൽ കിട്ടും അപ്പം നിങ്ങളുടെ പല ടൈപ്പ് ഓഫ് ഈ പ്രത്യേകിച്ച് പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അപ്പർച്ചർ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടും കൂടി നമുക്ക് ബ്ലറായിട്ടൊക്കെ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് കുറഞ്ഞ ഏരിയ അപ്പം പ്രത്യേകിച്ച് നമ്മൾ പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോൾ ആളുകളുടെ കണ്ണൊക്കെ നമ്മൾ ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറകോട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി ഔട്ട് ഫോക്കസിലൊക്കെ കിട്ടും എന്നാൽ നിങ്ങൾ ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് വളരെ കൂടുതൽ വേണം അപ്പോൾ അപ്പർച്ചർ വാലി നമ്മൾ മാക്സിമം കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂടിയിരുതൽ ഏരിയ നമുക്ക് ഫോക്കസ് ആയിട്ട് കിട്ടും അപ്പം ഇതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് എഴുതി അറിയി ചോദിക്കുക ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും വീണ്ടും ഇച്ചിരി കൂടി എക്സ്പ്ലെയിൻ

ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ത്രുവ